ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് പരസ്യമായി നിലപാട് കൈക്കൊണ്ട എഴുത്തുകാരി ലക്ഷ്മി രാജീവിന് വധഭീഷണി. തനിക്ക് ഭീഷണിയുണ്ടെന്നും ഏതു നിമിഷവും കൊല്ലപ്പെട്ടേക്കാമെന്നും കവി സച്ചിദാനന്ദന് ടാഗ് ചെയ്തുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ലക്ഷ്മി വെളിപ്പെടുത്തുന്നു. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആശ്രമം ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ സച്ചിദാനന്ദൻ മാഷ് എന്തു പറയുന്നുവെന്നും പോസ്റ്റിലൂടെ ലക്ഷ്മി ചോദിക്കുന്നു. എന്തു വന്നാലും എഴുതണമെന്ന്, ശക്തമായി എഴുതണമെന്നും അങ്ങ് പറയുമ്പോൾ അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു പരിമിതികൾ ഒരുപാടെന്ന്. ഇപ്പോൾ നന്നായി അറിയാവുന്ന വിഷയത്തിൽ പ്രതികരിക്കുന്നു. സർ എന്തു പറയുന്നു? കുറിപ്പിൽ സച്ചിദാനന്ദനോടായി ലക്ഷ്മി ചോദിച്ചത് ഇങ്ങനെയാണ്. ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരിയുടേതല്ലെന്ന വാദവുമായി കഴിഞ്ഞ ദിവസം ലക്ഷ്മിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വിഭാഗത്തിന്റെ ആക്രമണത്തിന് ഇരയായിരുന്നു. ആരെയും വെല്ലുവിളിക്കുകയല്ല, പക്ഷെ ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് കേരളത്തെ ബാധിച്ച ഈ അസംബന്ധം തിരുത്താൻ കഴിയുന്നത്ര ശ്രമിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് കുറിച്ചുകൊണ്ടാണ് ലക്ഷ്മി വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. 41 ദിവസത്തെ വ്രതം മണ്ഡലകാലത്ത് പോകുന്നവർ എടുത്താൽ മതിയാകും. അതൊരു ഐതിഹ്യത്തിന്റെ തുടർച്ചയാണ്. അയ്യപ്പനെ കാട്ടിൽ അയച്ചു കൊല്ലാൻ ശ്രമിച്ചതിന് പന്തളം രാജകുടുംബത്തിന് അയ്യപ്പൻ തന്നെ നിർദ്ദേശിച്ച പരിഹാരം. അയ്യപ്പനെ കൊല്ലാൻ കാട്ടിലയച്ച പന്തളം രാജകുടുംബം ചെയ്താൽ മതി ആ 41 ദിവസത്തെ പ്രായശ്ചിത്തം. വ്രതം അവരവരുടെ ആത്മസംതൃപ്തിക്ക് എത്ര വേണമോ ആകാം. ജീവിതം തന്നെ വ്രതമാകുന്നവരുമുണ്ട്. ഈ കണക്കൊന്നും ആചാരമല്ല, കെട്ടുകഥയെന്നും കുറിപ്പിൽ ലക്ഷ്മി പറയുന്നു. ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല പ്രതിഷ്ഠയെന്ന് തെളിയിക്കുന്ന ചിലത് ശേഖരിച്ചിട്ടുണ്ടെന്നും ലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു. ശബരിമല ധർമ്മശാസ്താവ് നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ സ്നിഗ്ധാരാള എന്ന് തുടങ്ങുന്ന ധ്യാനത്തിന്റെ മന്ത്രം എന്തിനുപയോഗിക്കുന്നു? സ്നിഗ്ധാരാള എന്ന് തുടങ്ങുന്ന ധ്യാനം പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന പുത്രനോടും കൂടി ഇരിക്കുന്ന ധർമ്മശാസ്താവിൻ്റെതാണെന്നും ലക്ഷ്മി സമർത്ഥിക്കുന്നു. കണ്ഠരർ രാജീവരുടെ സമ്മതത്തോടെയാണ് ശബരിമല ദർശിച്ചതെന്ന ലക്ഷ്മിയുടെ മുൻ വെളിപ്പെടുത്തൽ വൻ വിവാദമായിരുന്നു. വ്രതമെടുത്ത് മല ചവിട്ടിക്കൊള്ളു, മകനുണ്ടായാൽ 18 വർഷം അവനെയും കൊണ്ട് പോകണം, സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് തന്ത്രി പറഞ്ഞതായും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലക്ഷ്മി വ്യക്തമാക്കുന്നു. യുവതി പ്രവേശനത്തെ പരസ്യമായി അനുകൂലിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തതും മൗലികവാദികളുടെ എതിർപ്പിന് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഏതു നിമിഷവും താൻ കൊല്ലപ്പെട്ടേക്കും എന്ന സൂചനയുമായി ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.